ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഒരു സിമ്പിളായ പ്രൊഡക്റ്റാണ്, ഒരു ലാപ്ടോപ്പ് കൂളിംഗ് പാഡാണ്. അപ്പോൾ നമുക്ക് എന്തിനാണ് ലാപ്ടോപ്പ് കൂളിംഗ് പാഡ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രൈമറി ഡിവൈസ് ലാപ്ടോപ്പ് ആണെന്നെങ്കിൽ, അതായത് ഡെസ്ക്ടോപ്പ് അല്ല ലാപ്ടോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതും ഹെവി ടാസ്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹെവി വീഡിയോ എഡിറ്റിങ്ങോ ഫോട്ടോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഗെയിമിങ്ങോ അതേപോലെ ഹെവി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലാപ്ടോപ്പ് ഒബ്വിയസ്ലി ചൂടാവും. ഏത് ഹൈ എൻഡ് ലാപ്ടോപ്പ് ആണെങ്കിലും ഒബ്വിയസ്ലി ചൂടാവും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മുടെ സി പി യും എല്ലാം തന്നെ ഹീറ്റ് ജനറേറ്റഡ്. അപ്പോൾ ഈ ഹീറ്റ് ജനറേറ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ, ലാപ്ടോപ്പിനകത്ത് തന്നെ കൂളിംഗ് ഫാൻ ഉണ്ട്, പക്ഷേ നമുക്ക് ആ കൂളിംഗ് ഫാൻ മതിയാവില്ല പലപ്പോഴും. കാരണം ലാപ്ടോപ്പ് ഒരു പരിമിതമായ ഒരു ഡിവൈസാണ് ഇൻ ടേംസ് ഓഫ് സ്പേസ്, അപ്പോൾ ചെറിയ ഫാൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് ഹീറ്റുള്ള ഒരു ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് എസൂസിൻ്റെ സെഫറസ് G14 ആണ്. അപ്പോൾ അത് 2020 മോഡലാണ്. അത് വളരെയധികം ഹീറ്റ് ജനറേറ്റ് ആവും, പ്രത്യേകിച്ച് 4K റെക്കോർഡിംഗ് ഒക്കെ ചെയ്യും. 4K റെൻഡറിങ് ചെയ്യുമ്പോൾ, പ്രീമിയർ പ്രോഡക്റ്റ് റെൻഡർ ചെയ്യുമ്പോൾ വളരെയധികം ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി ഒരു കൂളിംഗ് ഫാൻ വേണം, കൂളിംഗ് പാഡ് വേണം. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ, വളരെയധികം ഹീറ്റായി കഴിഞ്ഞാൽ സസ്റ്റെയിൻഡ് പെർഫോമൻസ് തരാൻ കഴിയില്ല. അതേപോലെ തന്നെ അതൊരു ലോങ് ടേം യൂസേജിന് നല്ലതായിരിക്കില്ല കമ്പ്യൂട്ടറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കൂളിംഗ് ഫാൻ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് നിങ്ങൾ ഹെവി ടാസ്കൊക്കെ ലാപ്ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആംകെറ്റിൻ്റെ ടൈഫൂൺ ലാപ്ടോപ്പ് കൂളിംഗ് പാഡാണ്. ഇതാണ് ആംകെറ്റിൻ്റെ ടൈഫൂൺ ലാപ്ടോപ്പ് കൂളിംഗ് പാഡ്. ഇവോഫോക്സ് എന്നാണ് ഇതിൻ്റെ സീരീസിൻ്റെ പേര്, ഇവോഫോക്സ് ടൈഫൂൺ ലാപ്ടോപ്പ് കൂളിംഗ് പാഡ്. അപ്പോൾ ഇതിൻ്റെ വില വളരെ ഒരു അഫോർഡബിൾ പ്രൈസിംഗ് ആണ്, വെറും 1400 രൂപയുള്ളൂ കൂളിംഗ് പാഡിന്. ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി 1200 രൂപയ്ക്ക് വരെ കിട്ടും ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞ്, അതിലും വില കുറഞ്ഞ് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും ഇതിൻ്റെ വർക്കിങ്ങും എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നമ്മൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് നോക്കാം. അപ്പോൾ ഇതാണ് ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, 5 ഫാൻസ് ആണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ സ്പീഡ് ഉണ്ട്, അതൊരു നല്ല ഫീച്ചറാണ്. കാരണം നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് സ്പീഡ് റിഡ്യൂസ് ചെയ്യാവുന്നത്, ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് 4 പൊസിഷനിൽ, അതായത് ആംഗിൾസിൽ വെക്കാം. പിന്നെ ലാപ്ടോപ്പ് എല്ലാ സൈസ് ലാപ്ടോപ്പ്, ഈവൻ 17.3 ഇഞ്ചസ് ലാപ്ടോപ്പ് വരെ ഇതിനകത്ത് ഫിറ്റാവും. എഡ്ജ് ലൈറ്റ്സ്, അതായത് ലൈറ്റ്സും കൂടെ ഇൻക്ലൂഡഡ് ആണ്, LED ലൈറ്റ്സ്. പിന്നെ ഡ്യൂറബിൾ മെഷ് ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷാണ് വരുന്നത്. പിന്നെ 2 USB പോർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1 USB പോർട്ട് നമുക്ക് ഇതിലേക്ക് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാനും, ബാക്കി 1 USB പോർട്ട് അഡീഷണൽ ഫീച്ചറാണ്. പിന്നെ ABS പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ. 5 ഫാനാണ് കൊടുത്തിരിക്കുന്നത്. ഫാൻ സ്പീഡാണെങ്കിൽ മാക്സിമം, ഐ മീൻ മിനിമം 1000 RPM ആണ്, അല്ലെങ്കിൽ മാക്സിമം 1500 RPM. എയർ ഫ്ലോ റേറ്റും കാണാം, നോയ്സ് ലെവലും വോൾട്ടേജും കാണാം, LED ലൈറ്റ്സ്, പവർ കൺസപ്ഷൻ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. വെറും 875 ഗ്രാം ആണ് വരുന്നത്. സപ്പോർട്ട്സ് ലാപ്ടോപ്പ് അപ്റ്റു 17 ഇഞ്ചസും കൂടെ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് തുറന്നിട്ട് ഈ ലാപ്ടോപ്പ് കൂളിംഗ് പാഡ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആംകെറ്റിൻ്റെ ടൈഫൂൺ സീരീസ് ആണ്, ഇതുണ്ടല്ലേ. നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്കിത് കാണുന്നത് കൂളിംഗ് പാഡാണ്. നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് ബാക്കി സെറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് കൂളിംഗ് പാഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇവോഫോക്സ് എന്ന് എഴുതി കാണാം. ഇവിടെ നിങ്ങൾക്ക് ഫാൻ കാണാം, 5 ഫാനുള്ള, 1, 2, 3, 4, 5, അങ്ങനെ 5 ഫാനാണ് ഡിസ്ട്രിബ്യൂട്ടഡാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇവോഫോക്സിൻ്റെ ലോഗോ ആണ്. ഇതൊരു മെറ്റൽ മെഷ് ആണ്, അതുകൊണ്ട് നല്ലൊരു ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഓപ്പണിംഗ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഇങ്ങനെ താഴോട്ട് വീണ് പോകാതിരിക്കാൻ, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ലാപ്ടോപ്പ് താഴോട്ട് വീണ് പോകാതിരിക്കാനാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫാൻ കാണാം, അവിടെ സർക്യൂട്ട്സ് എല്ലാം കാണാം. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് 2 USB പോർട്ടാണ്, അല്ലേ, 2 USB പോർട്ടാണ്. 1 USB പോർട്ട് നമുക്ക് കണക്ട് ചെയ്യാനും, അതേപോലെ മറ്റേത് നമുക്ക് അഡീഷണൽ USB പോർട്ടാണ്. പിന്നെ ഇവിടെ ഒരു റോട്ടറി ഡയലുണ്ട്, ഈ ഡയൽ വെച്ച് നമുക്ക് ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇൻക്രീസോ ഡിക്രീസോ നമുക്ക് ഈ ഫാൻ സ്പീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ റേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ, ഇത് തുറന്നിട്ട് നമ്മളിങ്ങനെ റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുണ്ട്, പല ആംഗിളിൽ വെക്കാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 4 ആംഗിളാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഇത് പറയുകയാണെങ്കിൽ. അപ്പം ഇവോഫോക്സിൻ്റെ, ഐ മീൻ ആംകെറ്റിൻ്റെ ഇവോഫോക്സ് സീരീസാണ് ഇത്. അപ്പോൾ നല്ലൊരു ഫിനിഷൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടത് നമുക്കൊരു ഓറഞ്ച് ആക്സെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ലാപ്ടോപ്പ് ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ലാപ്ടോപ്പ് ഇവിടെ വെക്കുകയാണ്, എന്നിട്ട് ഞാൻ ലൈറ്റ്സ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതുണ്ടല്ലേ, ഇപ്പോൾ പോർട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് LED ലൈറ്റ്സ് കാണാന്നുണ്ടല്ലേ, ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാം, ഉണ്ട്, ഇതിപ്പോൾ ഓഫായി. അപ്പോൾ എനിക്ക് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഫാൻ സ്പീഡ് എനിക്കിവിടെ ആക്ച്വലി ഫീൽ ചെയ്യും, ഫാൻ സ്പീഡ് കാണാം. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ വെറുതെ ലാപ്ടോപ്പ് വെച്ചാൽ മതി, ഉണ്ടല്ലെങ്കിൽ താഴോട്ട് പോകത്തില്ല. അപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ
കാണാം. അല്ലെങ്കിൽ നമുക്ക് എനിക്ക് വേണമെങ്കിൽ റേസ് ചെയ്യാം, ഈ പ്ലാറ്റ്ഫോം വേണമെങ്കിൽ റേസ് ചെയ്യാം. റേസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ ഇത് താഴോട്ടാക്കിയിട്ട് എനിക്കിങ്ങനെ തുറന്നാൽ മതി. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചെന്ന് ഇത് കണ്ടില്ലേ, തുറന്നു കഴിഞ്ഞാൽ ഞാൻ റേസ് ചെയ്തു. ഒന്നുകൂടെ കുറയ്ക്കണേ കണ്ടില്ല, ഇങ്ങനെ എനിക്ക് മൾട്ടിപ്പിൾ പൊസിഷനിൽ വയ്ക്കാം. അപ്പോൾ എനിക്ക് കൺവീനിയൻ്റ് ആയ ഒരു ഹൈറ്റിലേക്ക് എനിക്കിതിനെ പൊക്കാനും താഴ്ത്താനും ചെയ്യും ഈ കൂളിംഗ് പാഡോടുകൂടി. അപ്പോൾ വളരെ നല്ലൊരു കൺവീനിയൻ്റ് പൊസിഷനിൽ നമുക്ക് ചെയ്യും ചെയ്യാം. അതേപോലെ തന്നെ ലാപ്ടോപ്പ് കൂളും ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഞാനത് ആക്ച്വലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. നല്ലൊരു എഫക്റ്റീവ് കൂളിംഗ് മെക്കാനിസം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ അത് കൂളിംഗ് ചെയ്തപ്പോൾ നല്ലൊരു എഫക്റ്റീവായ ഒരു ഹീറ്റ് റിഡക്ഷൻ ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ 4K റെക്കോർഡിംഗ് ഒക്കെ ഇപ്പോൾ റെൻഡർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആക്ച്വലി നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഈ ചാനലിൽ ഇപ്പോൾ എല്ലാ വീഡിയോസും 4K ആണ്. നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ 4K സപ്പോർട്ട് ഉള്ള ഡിവൈസ് ആണെങ്കിൽ 4K കാണാം. 4K 60 FPS സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ 4K വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ഒരു എന്താ പറയുക ഹീറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്, നല്ല ഹൈ ഹീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു കൂളിംഗ് പാഡാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഹൈ എൻഡ് ലാപ്ടോപ്പോ അതേപോലെ ഗെയിമിംഗ് ലാപ്ടോപ്പോ ഹെവി ടാസ്ക് ഒക്കെ ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു കൂളിംഗ് പാഡ് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഹീറ്റ് ഡെസിപ്പേഷൻ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നല്ലതാണ്. ഒന്ന്, നമ്മുടെ വർക്കിനെ എഫക്റ്റ് ചെയ്യത്തില്ല. അതേപോലെ ലാപ്ടോപ്പിൻ്റെ പാർട്സും അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഹീറ്റ് ജനറേഷൻ കുറയ്ക്കാം. അതേപോലെ തന്നെ സസ്റ്റെയിൻഡ് പെർഫോമൻസും ലാപ്ടോപ്പിന് തരാൻ കഴിയും. അപ്പോൾ ഇതാണ് ആംകെറ്റിൻ്റെ ടൈഫൂൺ സീരീസിലെ കൂളിംഗ് പാഡ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ റീറ്റെയിലൊക്കെ മേടിക്കാവുന്നതാണ്. ഇല്ല, ആംകെറ്റിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. 1399 രൂപയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റിൽ ഇതിലും വില കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ആംകെറ്റിൻ്റെ ഒരു കൂളിംഗ് പാഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.